Hi, welcome back to my channel. I'm Sandhya, keralamomandbaby. I'm Sandhya. This video is a photo shoot. I'm going to show you a photo shoot. I'm going to show you a photo shoot with long hair. That's why I'm going to show this video. I'm going to show you a few days later. ഈ വലിയ മുടി മുണ്ടന്റെ ബ്ലോഗ് ഞാൻ ഓൾറെഡി അപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരാണെങ്കിൽ കാണാം ഞങ്ങൾക്ക് മുടി വലിയ മുടിയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ബറോഡയിലാണ് ഹസ്ബൻഡിന്റെ വീട് സൂറത്തിലാണ് അപ്പോൾ ബറോഡയിൽ ഇവിടെ ഞങ്ങൾ ഒരുപാട് പേര് സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു സെറ്റപ്പ് അതായത് ഇപ്പോൾ കിഡ്സിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് അറിയുണ്ടാവുള്ളൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സെറ്റപ്പ് രണ്ട് സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ചാർജ് അപ്പോൾ രണ്ട് സെറ്റപ്പിന് ഇവിടെ മിനിമം എനിക്ക് ചാർജസ് കിട്ടിയത് അതായത് എനിക്ക് അന്വേഷിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 5000 rupees ആണ് അത് മാത്രമല്ല എട്ടെണ്ണമൊക്കെയാണ് എഡിറ്റഡ് ഫോട്ടോസും അതുപോലെ തന്നെ 10 എണ്ണം പിന്നെ 12 എണ്ണമൊക്കെ ഉള്ളത് 12000 രൂപ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാക്കേജസ് ആണ് കേട്ടോ അതപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നുണ്ടെങ്കിൽ വീട്ടിൽ വരും അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡിയോയിലേക്ക് പോകണം അല്ലെങ്കിൽ പിന്നെ ഔട്ട്ഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ ചെയ്യാം അങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് അതായത് കെയറിൻ്റെ ഒരു കസിൻ ഉണ്ട് പക്ഷെ ആളെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കിഡ്സ് ഫോട്ടോഗ്രാഫിയിലൊന്നല്ല ആള് വെഡിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവനും രണ്ട് പ്രാവശ്യം അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം കിഡ്സ് ഫോട്ടോഗ്രാഫി തന്നെ വേണമെന്ന ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പം ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഭാഗ്യത്തിൽ ഞങ്ങൾ സൂറത്തിലും അന്വേഷിച്ചത് അതായത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണ് ഇത് 1500 rupees ആയുള്ള വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഒരു സ്റ്റുഡിയോക്കാരായിരുന്നു അവർ അവർ വീട്ടിൽ വന്നിട്ട് ചെയ്തു തന്നു മാത്രമല്ല 5 എഡിറ്റഡ് ഫോട്ടോസ് അതും 5 ഡിഫറെൻറ്റ് സെറ്റപ്പിൽ ചെയ്തു തന്നു അപ്പം ഞാൻ അവർ സൂറത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ സൂറത്തിൽ മലയാളികളൊക്കെ കാണണമെന്ന് എനിക്കറിയില്ല വെല്ലകാലത്ത് കാണുകയാണെങ്കിൽ അവർക്ക് ഹെൽപ്പുള്ളതെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം ഇതും ഒരു കൊളാബറേഷനും പെയ്ഡ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നത് മാത്രം അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം അങ്ങനെ അവർ ആദ്യം വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഒരു വണ്ടിയിലെല്ലാ പ്രോപ്സും കൊണ്ടാണ് അവർ വന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവരോട് പറയാം എന്താണ് ഈ പ്രോപ്സ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ളത് അതായത് സൂട്ടബിളോ ഈ ഏജിന് സൂട്ടബിൾ ആവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ ഇതേ ചേട്ടനും ചേട്ടത്തിയും അതുപോലെ തന്നെ അമ്മ അച്ഛൻ പിന്നെ ചേട്ടനും മോൻ കെയറും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ അവരാണ് ആദ്യം പറഞ്ഞു ആദ്യം അങ്ങനെയാണെങ്കിൽ ഡയപ്പറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം ഒരു ബട്ടബിൽ വെച്ചിട്ട് അപ്പോൾ ഇവരുടെ ഫോട്ടോസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ളത് ഇങ്ങനെ സൈഡിലൊക്കെ കുറേ പ്രോപ്സ് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയല്ലല്ലോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല അപ്പോൾ നമ്മളിങ്ങനെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ് തരാം അല്ലാണ്ട് എല്ലാ സാധനവും ഇങ്ങനെ വെച്ച് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വരില്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ വരുന്നു അപ്പോൾ ഇവരിങ്ങനെ വൈറ്റ് ഒരു കളറിൽ ബാക്കിൽ ഇങ്ങനെ ഒരു തുണിയിട്ട് പിന്നെ രണ്ട് സൈഡിൽ ലൈറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റപ്പാക്കിയും പിന്നെ ഇവൻ ഉറങ്ങി എനിക്ക് ഫ്രഷായിരുന്നു അപ്പോൾ ചിരിക്കാനൊക്കെ കുറച്ച് പാടാണല്ലോ അത് കാരണം നമ്മളിങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ റൈംസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കുറേ ക്ലിക്സ് എടുക്കുണ്ട എന്നിട്ട് നമ്മൾക്ക് അവർ ലാസ്റ്റ് കാണിച്ചു തരും അതിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ക്ലിക്കാണ് അവർ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരിക അപ്പോൾ ഇതായിരുന്നു അവരുടെ ഒരു ഫൈനൽ എഡിറ്റ് ചെയ്ത പിക്ക് അപ്പോൾ കുറേ സാധനങ്ങൾ സൈഡിലൊക്കെ വന്നത് നിങ്ങൾ കണ്ടൂല ഇത് ശരിക്കും നമുക്കിങ്ങനെ തോന്നും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ല എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ അവരുടെ അത് കഴിഞ്ഞിട്ട് അവർ സെറ്റപ്പ് മാറ്റി പിന്നെ നമ്മളിൽ 5 ഡ്രസ്സ് നമ്മൾ ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം ഡയപ്പറിലായ കാരണം ഒരു ഷെർവാണിയായിരുന്നു അത് നമ്മൾ എന്നിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകൾ ഇട്ടു അപ്പോൾ ഇതൊരു ബ്ലൂ കളറിൽ പാൻറ്റും ഷർട്ടായിരുന്നു അപ്പോൾ ഇവന് ഒരു നമ്മുടെ കയ്യിലുള്ള തന്നെയായിരുന്നു കേട്ടോ ഈ ടൈഡി അല്ല ഇത് അവർ കൊണ്ടുവന്നതായിരുന്നു യെല്ലോ നമ്മുടെ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വേണ്ട അത് സൈഡിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ അത് അവരും കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി അപ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണം അപ്പോൾ ഇവർ രണ്ടാളും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ കുട്ടീനെ നോക്കാനൊക്കെ ആയിരുന്നു പിന്നെ നമ്മളും അല്ലാതെ നന്നായി ചിരിപ്പിച്ചിട്ടും നമ്മുടെ കയ്യിലുള്ള ടോയ്സ് ഒക്കെ കൊടുത്തിട്ടും പിന്നെ മൊബൈലൊക്കെ കാണിച്ചിട്ടും ഒക്കെ നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ക്ലിക്ക് ഇതിലാണെങ്കിലും ഇവനിരിക്കണ സാധനവും പിന്നെ ആ സൈഡിലുള്ള രണ്ട് പെട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ഈ ബ്രിട്ടൻ്റെ ഈ ഫ്ലാഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്
പിന്നെ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവ ഇങ്ങനെ കുറെ ബുക്സിന്റെ കൂടി ഇരുന്നിട്ട് ഒരു ബുക്ക് വായിക്കുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അത് അവൻ തീരെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ വായിച്ചിട്ടിരിക്കാൻ പോലെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. കാരണം ഞങ്ങൾ പറഞ്ഞു റൈംസ് വെച്ച് തരാം അതിൻ്റെ ഉള്ളിൽ, എന്നിട്ട് പക്ഷെ അത് മൊബൈൽ വീണ് പോക്കിയായിരുന്നു, അതുകൊണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതിന് കുറച്ച് പാടുപെട്ടു. അവരും ശരിക്കും പറയുകയാണെങ്കിൽ നല്ല പേഷ്യൻസ് വേണം കേട്ടോ. എന്താ വെച്ചാൽ ഇവരിത് കാണുമ്പോൾ ഇതിൻ്റെ കൂടെ കളിക്കാനാണ് നോക്കുക, കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോഴേ. പിന്നെ അവൻ്റെ കയ്യിലുള്ള ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ അത് ഇവരുടെ സാധനത്തിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കി. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ബുക്സിന് പേജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവൻ്റെ ബുക്സൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറേറ്റ് ഇങ്ങനെ കുറച്ച് ഇത് ബുദ്ധിമുട്ടി ഈ ഈ സെറ്റപ്പിന് വേണ്ടിയിട്ട്. ഇവൻ്റെ കാലുണ്ടല്ലോ, ഒരു കാലിൻ്റെ മുകളിൽ വെക്കണമായിരുന്നു, പക്ഷെ ആ വെച്ച ഇതിൽ ഫേസ് ആ തന്നല്ല. അപ്പം നമ്മൾ ഇത് ഫൈനൽ ചെയ്തു, ഇത് മതി നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫേസ് അടിപൊളിയായിരുന്നു ഇതിൽ. പിന്നെ ഇത് അവസാനത്തെ ഒരു അവസാനത്തെയല്ല, ഇത് സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഇത് ഇങ്ങനെ ഒരു ട്രൗസർ ഇതും പിന്നെ ഒരു അതിൻ്റെ മുകളിൽ ബെൽറ്റ് ഇട്ടിട്ടുള്ള ഒരു ഇതില്ലേ, അത് എനിക്ക് ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിന് പിന്നെ അവസാനത്തെ രണ്ടെണ്ണത്തിൽ ഇപ്പം ഭയങ്കര പെട്ടെന്ന് എല്ലാവരും ചിരിപ്പിച്ചിട്ടും പിന്നെ അവന് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഇത് നല്ല സംഭവമാണല്ലോ, അല്ലെങ്കിൽ അവന് ഡ്രസ്സ് മാറാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. പക്ഷെ ഇവർ കയ്യിൽ കുറേ പ്രോപ്സൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഇത് കഴിഞ്ഞാൽ അത്, ഇത് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞിട്ട് അത് കാരണം അവന് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുണ്ടല്ലോ, ഇവർ ആദ്യം എഡിറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇത് കേറിന് ഭയങ്കര സിമ്പിളായി തോന്നി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ അവർ ചോദിച്ചു ഇത് പ്രിൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വേണം, ഈ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം ചെയ്തു തന്നുട്ടാണ്. പിന്നെ ലാസ്റ്റ് ചെയ്തത് ഇതിനവന് തീരെ സമയമെടുത്തില്ല, ഒരു മിനിറ്റ് കൊണ്ട് അവൻ്റെ ക്ലിക്ക് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ലാസ്റ്റ് അപ്പോൾ ഭയങ്കര സന്തോഷമായില്ല. അപ്പോൾ ഇത് നമ്മളൊരു കേരള സ്റ്റൈലിൽ മുണ്ടും അതുപോലെ തന്നെ മേൽമുണ്ടും ആയിരുന്നു. ഇതെനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞ വിചാരിച്ച് ഷൂട്ട് ചെയ്യാന്ന് വെച്ചപ്പോഴേക്കും അവൻ്റെ ക്ലിക്ക് റെഡിയായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട് ഡേ. ഭയങ്കര എനിക്ക് സന്തോഷമായി അവരുടെ ഔട്ട്കം. ഞാൻ അത് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ നിങ്ങളത് സെറ്റപ്പ് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ബാട്ടപ്പൊക്കെ വെച്ചപ്പോൾ ഈ ബാട്ടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെച്ചു. പറഞ്ഞു മാഡം, മാഡത്തിൻ്റെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കാണുന്ന പോലെയുള്ള എല്ലാ ഇതും നിങ്ങൾ ഉണ്ടാവും, മാഡം ഒരു ടെൻഷൻ അടിക്കണം. പക്ഷേ അത് ഫോട്ടോ കിട്ടണ വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഒരു എഡിറ്റഡ് പിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി തരാൻ പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് മാറ്റി തരികയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക. അതുവരേക്കും ബൈ.